ജടാ പെരുങ്കള്ളാ 10,000 രൂപ കട്ടത് നിന്റെ അച്ഛനാടാ അമ്മയുടെ കള്ളയൊപ്പിട്ട് 60 സെന്റ് സ്ഥലം തട്ടിയെടുത്തത് നീയാണടാ എന്റെ മുഖത്ത് നോക്കി നീ ഇത് പറഞ്ഞിരുന്നെങ്കിൽ അന്ന് നിന്റെ അവസാനമായിരുന്നേനെ ധൈര്യമുണ്ടെങ്കിൽ നീ കടലോട്ട് വാടാ വഴുതടോ അല്ലെങ്കിൽ നാളെ ആവട്ടെ രാമേന്ദ്രം അണ്ടി കച്ചവടം അലിയാരും ഭാരതിയമ്മ പ്രിയപ്പെട്ട ചോട്ടൻ ചോട്ടൻ ചോട്ടന്റെ കൊത്ത് കിണ്ടി ചോട്ടൻ എന്നെ കറുപ്പിണിയാക്കിയിട്ട് ആടിക്കളയാമെന്ന് നക്കണ്ട ഭാരതിയമ്മ ഭാരതിയമ്മ ഒന്ന് അന്വേഷിക്കേണ്ട കേസാണല്ലോ രാമചന്ദ്രൻ ടു മമ്മൂട്ടി മമ്മൂട്ടിയോ ഫിലിം ആക്ടർ ന്യൂ വുഡ്ലാൻഡ്സ് ഹോട്ടൽ മദ്രാസ് ആരുടെ എവിടെ നിന്ന് മമ്മൂട്ടി കഴിക്കാൻ ഫ്രം കെ പി അമ്മണിക്കുട്ടി കെ ജെ ഹൗസ് മുത്താരംകുന്ന് പി ഒ മമ്മൂട്ടി പ്രിയപ്പെട്ട മമ്മൂട്ടി ചേട്ടന് ചേട്ടന്റെ ഒരു ആരാധികയാണ് ഞാൻ ഓഹോ ചേട്ടൻ അഭിനയിച്ച എല്ലാ പടങ്ങളും ഞാൻ കാണാറുണ്ട് തിരക്ക് പിടിച്ച അഭിനയ ജീവിതത്തിനിടയിൽ ഈ കത്ത് വായിക്കുവാൻ ചേട്ടന് സമയം കാണില്ല എന്നറിയാം അറിഞ്ഞു വെച്ചുകൊണ്ട് എന്തിനാ ഒരപേക്ഷ മാത്രം ചേട്ടന്റെ ഒരു ഫോട്ടോ നിർബന്ധമായും ഉടനെ എനിക്ക് അയച്ചു തരണം മറക്കരുതേ മറക്കരുതേ അമ്മിണിക്കുട്ടി തൽക്കാലം ഇരിക്കട്ടെ അല്ല ഈ കെ ജെ ഹൗസ് എന്ന് പറയുന്നത് ആരുടെ വീടാ എന്താ ഇടപാട് കെ ജെ ഹൗസിൽ ഏയ് ഇടപാടൊന്നും ഉണ്ടായിട്ടില്ല ഒരു കത്തുണ്ട് നമ്മൾ ആദ്യത്തെ ദിവസം പോയപ്പം ഈ കെ ജെ ഹൗസിൽ പോയിരുന്നു മറക്കാൻ വഴിയില്ലല്ലോ നമ്മുടെ കിളിയേ അമ്മിണിക്കുട്ടി അവളുടെ വീട് തന്നെ എന്താ വേണ്ടേ അല്ല ഞാൻ പിന്നെ ഇവിടുത്തെ ഫയൽ മാനെ ഒന്ന് കാണാൻ വേണ്ടി വന്നാ ആരേ 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 ഇവിടുത്തെ ആശാനെ ഇവിടെ ഇല്ല വെളിയിൽ പോയിരിക്കുക ഇപ്പൊ വരും എവിടുന്നാ എന്റെ വീട് കൊല്ലത്താ ഞാനിവിടെ മുത്താരംകുന്ന് പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ് മാസ്റ്ററാ ഓ കത്ത് വല്ലതുണ്ടോ ഇല്ല ഇപ്പൊ കത്തില്ല പിന്നെ ഞാൻ ഇവിടുത്തെ ഫയൽ മാനെ ഒന്ന് കണ്ട് സംസാരിക്കാൻ വേണ്ടി വന്നു ആരേ 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 ഇവിടുത്തെ ആശാനെ ആ അതുകൊണ്ട് കയറി ഇരിക്കൂ അകത്തില്ലല്ലോ ഉറപ്പാണ് അമ്മേ ഞാൻ അമ്മയെന്ന് വിളിച്ചതിൽ ദേഷ്യം തോന്നരുത് എന്തോ എനിക്ക് അങ്ങനെ വിളിക്കാൻ തോന്നി അമ്മേ ഇവിടെ എത്ര അംഗങ്ങളുണ്ട് ഞാനും അമ്മുവിന്റെ അച്ഛനും പിന്നെ അമ്മുവും എന്താ അല്ല ഈ രജിസ്റ്റർ ചെയ്ത കത്തുകൾ വരുമ്പോൾ നേരിട്ട് മേൽവിലാസക്കാരനെ ഏൽപ്പിക്കണം എന്നാണ് നിയമം എനിക്ക് എല്ലാവരെയും നേരിലൊന്ന് പരിചയപ്പെടണം അമ്മു അമ്മ ഇവിടെയില്ലേ ഓ അവക്കാരും കത്തയക്കാനൊന്നും ഇല്ല അഥവാ വല്ല രജിസ്റ്ററോ മറ്റോ ഏയ് ഇവിടെ അങ്ങനെ കത്തൊന്നും വരാറില്ല പിന്നെ ആകെ കൂടെ വരുന്നത് വക്കീൽ നോട്ടീസാ അത് ഇടയ്ക്കിടയ്ക്ക് വരും വല്ല ഇല്ലെന്നോ മറ്റോ ആവശ്യമുണ്ടോ ഏയ് അഥവാ വേണമെന്നുണ്ടെങ്കിൽ കുട്ടിയെ പറഞ്ഞു വിട്ടാ മതി
രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ പോസ്റ്റ് ഓഫീസ് ഉണ്ടാവും. ഇവിടത്തേക്ക് ആവുമ്പോ എന്തെങ്കിലുമൊക്കെ വില കുറച്ച് തരാം. ഈ ഇല്ലെന്തും കാർഡും ഒക്കെ. കൊല്ലത്താണെന്നല്ലേ പറഞ്ഞത്? ഇവിടെ എവിടെയാ താമസിക്കുന്നേ? ഇവിടെ ഞാനൊരു വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്ക. അച്ഛനും അമ്മയും ഒരു വാരം നിർബന്ധിച്ചതാ ഇങ്ങനെയുള്ള സ്ഥലത്ത് പോയി ബുദ്ധിമുട്ടുണ്ടാന്ന്. കൊല്ലത്താവുമ്പോ കാറുള്ളതുകൊണ്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷേ അച്ഛന്റെ കാറോ ചേട്ടന്മാരുടെ കാറുകളോ ഞാൻ ഉപയോഗിക്കാറ്. എല്ലാവർക്കും കാറുണ്ടോ? ഉണ്ട്, കാറുണ്ട്, ലോറിയുണ്ട്, ബസ്സുണ്ട്. ഹോ, അച്ഛനും അമ്മയും പറഞ്ഞതിൽ എന്താ തെറ്റ്? വെറുതെ എന്തിനാ ഈ ജോലിക്ക് വന്നത്? അത് സ്വന്തമായിട്ട് അധ്വാനിച്ച് 4 കാശുണ്ടാക്കുന്നതിന്റെ സുഖം ഒന്ന് വേറെയാ. അമ്മേ, അച്ഛൻ വരുന്നുണ്ട്. അയ്യോ, ഞാൻ പോയിട്ട് പിന്നെ വരാം. അല്ല, കാണണോന്ന് പറഞ്ഞിട്ട്? അല്ല, അത് സമയം ഒരുപാടായി പോയി. അതുപോലെ പോസ്റ്റ് ഓഫീസ് തുറന്നു കിടക്കുകയാണ്, ഞാൻ പിന്നെ വരാം. കത്തുണ്ടോ? കത്ത് ധാരാളമുണ്ട്. ഇല്ലൻ്റുണ്ട്, കാർഡുണ്ട്, സ്റ്റാമ്പുണ്ട്. ഏത് വേണം? കെ.പി. അമ്മിണിക്കുട്ടിക്ക് കത്തുണ്ടോന്നാ ചോദിച്ചത്. ഓ, അത് ശരി. എന്നാ അത് പറയണ്ടേ? പോസ്റ്റ് ഓഫീസിൽ വന്നിട്ട് കത്തുണ്ടോ എന്ന് ചോദിച്ചാ ഞാൻ എന്ത് പറയും? പേരെന്താണെന്നാ പറഞ്ഞത്? അമ്മിണിക്കുട്ടി. മദ്രാസിൽ നിന്ന് കത്ത് വരാൻ എത്ര ദിവസം എടുക്കും? അത് കത്തിന്റെയും ആളിന്റെയും വെയിറ്റ് പോലിരിക്കും. ഏതായാലും അമ്മിണിക്കുട്ടിക്ക് കത്തൊന്നുമില്ല. നോക്കിയാൽ? ശരിക്കും നോക്കിയതാ. കത്ത് വല്ലതും ഉണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുവരും. പ്രിയപ്പെട്ട അനുജത്തി അമ്മിണിക്കുട്ടി അറിയുന്നതിന് മമ്മൂട്ടി ചേട്ടൻ എഴുതുന്നത് ദിവസം തോറും എത്രയോ ആരാധകരുടെ കത്തുകൾ എനിക്ക് കിട്ടാറുണ്ട്. അവയ്ക്കൊന്നിനും ഞാൻ മറുപടി എഴുതാറില്ല, സമയക്കുറവ് തന്നെ കാരണം. ആദ്യമായി അതിന് തുനിയുവാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. അമ്മിണിക്കുട്ടിയുടെ നാട്ടിലുള്ള ഏതോ ഒരു പോസ്റ്റ് ഓഫീസിൽ എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്ത് പോസ്റ്റ്മാസ്റ്ററായി ജോലി ചെയ്യുന്നുണ്ട്. പേര് ദിലീപ് കുമാർ. അവൻ ഒന്നാന്തര ഒരു നടനാണ്. അവനെ പലതവണ ഞാൻ സിനിമയിലേക്ക് ക്ഷണിച്ചതാണ്. എന്തോ അവൻ വരുന്നില്ല. ഞങ്ങൾ ഒന്നിച്ച് കോളേജ് പഠിച്ചിരുന്നപ്പോൾ ഒരു മുറിയിൽ ഒരേ പായിലാണ് കിടന്നുറങ്ങിയിരുന്നത്. പക്ഷെ എന്തുകൊണ്ടോ അവനിപ്പോൾ എനിക്ക് കത്തുകളൊന്നും എഴുതുന്നില്ല. അനുജത്തി അവനെ കാണുകയാണെങ്കിൽ എനിക്കൊരു കത്തെഴുതാൻ പറയണം. എൻ്റെ ഫോട്ടോ ആവശ്യമുണ്ടെങ്കിൽ അവനോട് ചോദിച്ചാൽ മതി. അവൻ്റെ കയ്യിൽ എൻ്റെ ഒരുപാട് ഫോട്ടോകളുണ്ട്. അവനെ കാണാൻ കഴിയാത്ത രീതി മമ്മൂട്ടി ചേട്ടന് വലിയ ദുഃഖമുണ്ടെന്ന് അനുജത്തി പറയണം. എന്നിട്ട് എനിക്ക് വീണ്ടും എഴുതുക, സ്വന്തം മമ്മൂട്ടി ചേട്ടൻ. നോക്കടി, നോക്ക്, നീയല്ലേ പറഞ്ഞത് മമ്മൂട്ടി ചേട്ടൻ എനിക്ക് കത്തയക്കില്ലെന്ന്. ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? എവിടെ നോക്കട്ടെ. എന്തും നല്ല കൈപ്പടാ അല്ലേ? നമ്മുടെ പുതിയ പോസ്റ്റ് മാസ്റ്റർ ആണോ ഈ ദിലീപ് കുമാർ? ആണെന്നാ തോന്നുന്നേ. ആണെങ്കിൽ നിനക്ക് നിന്റെ മമ്മൂട്ടി ചേട്ടന്റെ ഫോട്ടോ കിട്ടുമല്ലോ. ഓ, അയാളോട് എങ്ങനെയാ ചോദിക്കുക? എങ്കിലും മമ്മൂട്ടി ചേട്ടന്റെ ആത്മാർത്ഥ സുഹൃത്തല്ലേ, തരാതിരിക്കില്ലല്ലേ? ദിലീപ് കുമാറിനോട് ചോദിച്ചാൽ ഫോട്ടോ ഒപ്പിക്കാം. എനിക്കും അയ്യാ, നീ പോയി ചോദിക്ക്. ദിലീപ് കുമാർ എന്നാണോ സാറിന്റെ പേര്? എന്തിനാ എന്റെ പേരറിയുന്നത്? അല്ല, അത് കത്ത് വല്ല കത്ത് വരുമ്പോ കൊണ്ടുവന്ന് തരും. എന്റെ പേർ ദിലീപ് കുമാർ എന്ന് തന്നെയാണ്. പക്ഷെ അത് അറിയേണ്ട ആവശ്യം നിങ്ങൾക്കില്ല, മനസ്സിലായോ? ക്ഷമിക്കണം, ക്ഷമിക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചിട്ട് അവസാനം ഒരു ക്ഷമ ചോദിക്കൽ. എന്തൊരു സാധനം ഇവിടെ ഇത്! മമ്മൂട്ടി ചേട്ടന്റെ ഒരു സ്വഭാവ ഗുണവും ഇയാൾക്കില്ല. മോരേടൻ.